നടന്മാരായ ശ്രീനാഥ് ഭാസിക്കും ഷെയ്ൻ നിഗത്തിനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സിനിമാ സംഘടനകൾ ഉന്നയിക്കുന്നത്. താരങ്ങളുടേത് മോശ പെരുമാറ്റമാണെങ്കിൽ ആ സിനിമകളുമായി സഹകരിക്കില്ലെന്നും സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കുന്നു. താരസംഘടനയായ അമ്മകൂടി ഉൾപ്പെട്ട യോഗത്തിലാണ് ഈ തീരുമാനം. കൊച്ചിയിൽ ചേർന്ന യോഗത്തിലാണ് ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന താരങ്ങളുമായി സഹകരിക്കില്ലെന്ന് വ്യക്തമാക്കിയത്. ഇപ്പോൾ ഡബ്ബിംഗ് നടക്കുന്ന സിനിമകൾ ഇവർക്ക് പൂർത്തിയാക്കാം. പുതിയ സിനിമകൾ നിർമ്മാതാക്കൾക്ക് അവരുടെ സ്വന്തം തീരുമാനത്തിൽ ഇവരെ വെച്ച് ചെയ്യാമെന്നും അതിൽ സംഘടനയുടെ യാതൊരു പരിഗണനയും ഉണ്ടായിരിക്കില്ലെന്നും എം രഞ്ജിത്ത് പറയുന്നു. എല്ലാ സംഘടനകളും ചേർന്ന് ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത് മലയാള സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ചെറുപ്പക്കാരായിട്ടുള്ള പല നടന്മാരെക്കുറിച്ചും നിരവധി പരാതികളാണ് വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവുമധികം പരാതികൾ വന്നിട്ടുള്ളത് ഷെയ്ൻ നിഗം, ശ്രീനാഥ് ഭാസി എന്നിവർക്കെതിരെയാണ്. അതല്ലാത്തവരെക്കുറിച്ചും പരാതിയുണ്ട്. ഇവരിൽ പലരും ഒരു സംഘടനയിലും അംഗത്വം ഇല്ലാത്തവരാണ്. അമ്മയിൽ അംഗത്വമെടുക്കാൻ പോലും ഇവർക്ക് താല്പര്യമില്ല. ഇവിടെ ഇപ്പോൾ പരാതികൾ പരിഹരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ്. ഞങ്ങളുടെ എഗ്രിമെൻറ്റിൽ ഒപ്പിടാതെ ഇനി ഒരു പ്രോജക്റ്റിനും NOC നൽകില്ല. നമ്മുടെ NOC ഇല്ലാത്ത ഒരു പ്രോജക്റ്റിലും ടെക്നീഷ്യൻസ് സഹകരിക്കില്ല. മുൻപുള്ള പഴയ തലമുറ നടന്മാരൊക്കെ എത്രയോ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു മര്യാദയും പാലിക്കാത്ത അവസ്ഥയാണ്. സ്വബോധത്തോടെയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നു. പഴയകാല ആർട്ടിസ്റ്റുകൾക്കും ടെക്നീഷ്യൻസിനും അവരുടെ കൂടെ ഇരിക്കാൻ ഭയമാണെന്ന് വരെ പറയുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് ഇതിനൊരു നിയന്ത്രണം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നിയത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമകൾ കഴിഞ്ഞാൽ ഇനി പ്രശ്നക്കാരായ താരങ്ങളെ ഞങ്ങൾക്ക് വേണ്ട. അവരെ ഉപരോധിക്കുകയോ വിലക്കുകയോ അല്ല. ഞങ്ങളുടെ നിർമ്മാതാക്കളോട് തന്നെ ഞങ്ങൾ പറയുകയാണ്, ഇനിയും ഇവരെ വെച്ച് സിനിമകൾ ചെയ്താൽ ഇവിടെ ഒരു പരാതിയും എടുക്കില്ല. അങ്ങനെ ഒരു പരാതി പരിഹരിക്കാൻ താല്പര്യമില്ല. സഹിക്കാൻ പറ്റാത്ത ആളുകളുമായി സഹകരിക്കാൻ പറ്റില്ല. ലൊക്കേഷനിൽ താമസിച്ചെത്തുക, സംവിധായകനെയോ നിർമ്മാതാവിനെയോ മുതിർന്ന താരങ്ങളെപ്പോലും ബഹുമാനിക്കാത്ത ഒരു പുതിയ തലമുറ ഇതൊന്നും ഇനിമേലിൽ സഹിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ലഹരി മരുന്നുകളുടെ ഉപയോഗമാണ്. പരസ്യമായി ഇരുന്നാണ് ചിലർ സിനിമാ സെറ്റുകളിൽ ഇത് ചെയ്യുന്നത്. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ഒരുപാട് പേർ സിനിമയിലുണ്ട്. അതിന് സംശയമില്ല. എത്ര കാലമാണ് സിനിമ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത്? എഗ്രിമെൻറ്റിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന്. സംഘടനകൾ പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലാത്തതിനാൽ ഇവരൊന്നും എഗ്രിമെൻ്റ് ഒപ്പിടാറില്ല. പരസ്യമായിട്ടിരുന്നാണ് ഈ നടന്മാർ ഇതൊക്കെ ചെയ്യുന്നത്. ഇവരുടെ നഖവും പല്ലും മുടിയുമൊക്കെ പരിശോധിക്കട്ടെ. ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. ഇൻഡസ്ട്രി വളരെ കുഴപ്പത്തിലാണ് എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുമുണ്ട്. അതിൽ വേണ്ട നിലപാടുകൾ എടുക്കാം എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇവരോടാരോടും ഞങ്ങൾക്ക് വ്യക്തിപരമായി യാതൊരു വിരോധവുമില്ല. പക്ഷേ ഇവരുടെ ബോധമില്ലാത്ത അവസ്ഥയിൽ പലതും ചെയ്തു കൂട്ടുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ഒരു തെറ്റും ചെയ്യാത്ത സംഘടനകളാണ്. അങ്ങനെ മറ്റുള്ളവരുടെ ചീത്ത സംഘടനകൾ കേൾക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ഞങ്ങളെല്ലാവരുടെയും കൂട്ടായ തീരുമാനം ഇതാണ്: ഇത്തരം ആളുകളോട് ഞങ്ങൾ സഹകരിക്കുന്നില്ല. ഒരു സംഘടനയുടെ അല്ല, എല്ലാ സംഘടനകളുടെയും കൂട്ടായ തീരുമാനമാണിത്. എല്ലാത്തിലും സഹകരിക്കുന്നവർ ഒരുമിച്ച് നല്ല സിനിമകൾക്ക് വേണ്ടി നല്ല നടീനടന്മാരെയും ടെക്നീഷ്യന്മാരെയും പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറുള്ളതും കൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നത്. സംഘടന പറയുന്നത് കേൾക്കാൻ തയ്യാറല്ലാത്തവരുമായി സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നത്. പേര് പുറത്തു വരാത്ത പലരുമുണ്ട്. പരാതി വരുമ്പോൾ അവരുടെ പേര് പരസ്യമായി പറയും. ഈ രണ്ടു പേരുടെ പേരിൽ നിരവധി പരാതികളുണ്ട്. ഇത് എത്ര കാലത്തേക്ക് എന്നൊന്നും പറയുന്നില്ല. സിനിമ എടുക്കുന്നവർക്ക് ഇവരെ വേണ്ട എന്ന് വെക്കാമല്ലോ. കൂടെ അഭിനയിക്കുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരെ വേണ്ട എന്നാണ് തീരുമാനം. ഒരുപാട് ആളുകളുടെ പേരുകൾ നമ്മുടെ കയ്യിലുണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ പേരിൽ മാത്രമല്ല, നിർമ്മാതാക്കൾക്കും മറ്റു പല നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പേരുകളാണ് പറഞ്ഞത്. മറ്റുള്ളവർ ഇത് കണ്ട് ഇതുപോലെ ചെയ്യരുത്. സ്ത്രീ സുരക്ഷ വളരെ കാര്യമായി നോക്കുന്ന കാലമാണിത്. പല സ്ഥലങ്ങളിലും ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകളായ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട്. സോഫിയ പോളിൻ്റെ ലൊക്കേഷനിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയതിൻ്റെ പേരിൽ പരാതി ലഭിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നിരവധി പരാതികളുടെ അടിസ്ഥാനത്തിലാണ്
ഇനി അവരുമായി സഹകരിക്കില്ല എന്ന് തീരുമാനിച്ചത്. ചെറുപ്പക്കാരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. സിനിമാ ഇൻഡസ്ട്രി നന്നാകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ആ നഷ്ടം നടന്മാരുടെ കയ്യിൽ നിന്ന് വകയിരുത്താനുള്ള സ്വാതന്ത്ര്യം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് എല്ലാ സംഘടനയും തന്നിട്ടുണ്ട്. ഷെയ്ൻ നിഗത്തിൻ്റെ കുർബാനി എന്ന ചിത്രം ചെയ്തു തീർക്കാൻ കിടക്കുകയാണ്. അതിൻ്റെ ഡബ്ബിംഗ് അദ്ദേഹം ചെയ്തു കൊടുത്തേ പറ്റൂ. ഒരു സിനിമ പകുതിയാകുമ്പോൾ ഷെയ്ൻ നിഗം അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുപോയെന്നും എഡിറ്റിംഗ് കാണിച്ചില്ലെങ്കിൽ ബാക്കി ചെയ്യില്ല എന്നുമൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. ശ്രീനാഥുവാസിയുടെ കാര്യത്തിൽ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാമെന്ന് പറഞ്ഞ് ആർക്കൊക്കെയാണ് ഒപ്പിട്ട് കൊടുക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നത് അദ്ദേഹത്തെ കുരുക്കാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരാളെ വെച്ച് എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? ചെറുപ്പക്കാരായ താരങ്ങൾ തങ്ങളെ ചീത്ത വിളിക്കുന്നു എന്നാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാർ പറയുന്നത്. എത്ര മാന്യമായി നടന്ന ഒരു ഇൻഡസ്ട്രിയാണിത്. ഇതിനെ കരിവാരിത്തേക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. സംഘടനകൾ വലിയ പ്രശ്നങ്ങൾ തന്നെ നിസ്സാരമായ ഫോൺ കോളിൽ തീർക്കാറുണ്ട്. പക്ഷേ ആരെയും അനുസരിക്കാത്ത ഒരു തലമുറ ഉണ്ടാകുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. അത് അംഗീകരിച്ച് കൊടുക്കുകയുമില്ല.